Hi friends, AK Creations blogginde pudiyoru videoyilekku swagatham. Namukkinne Eutelsat 70.5 degrees onu track cheyyam. Eutelsat 70B track cheyyunna munpadi namukku GSAT 18 74 degree track cheyyam. Valare pettanna track cheyyan pattuna satellite aanu Eutelsat 70B. Ennalum namukku ഇവിടെ വിക്ടേഴ്സ് ലഭിക്കുന്ന ജി സാറ്റ് 18 ട്രാക്ക് ചെയ്താൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ വിക്ടേഴ്സിൻ്റെ സാറ്റിലാണ് ട്രാക്ക് ചെയ്യുന്നത്. എലമ്പിൻ്റെ സ്ക്യൂ നോക്കുക, നേരെ താഴേക്കാണ് വരുന്നത്. നേരെ താഴേക്ക് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ ഒരു സമയം നോക്കുമ്പോൾ ഒരു 6 മണി അതുപോലെ താഴേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വിക്ടേഴ്സിൻ്റെ സ്ട്രോങ് ഫ്രീക്വൻസി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിഷ് ആൻറ്റിന അല്പം മുകളിലേക്ക് വരുന്നൊരു പൊസിഷനാണ് നമ്മുടെ 74 ഡിഗ്രീൻ്റെ. അതിൻ്റെ കുറച്ച് താഴെയാണ് യൂട്ടൽസാറ്റ് 70B 70.5 ഡിഗ്രീസിൻ്റെത്. ഞാനിവിടെ ഇതിൻ്റെ സ്ക്രൂ ഇത്തിരി ഒന്ന് ലൂസാക്കുകയാണ്. ഫുള്ളായിട്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് താഴെ പോകും. ഇത്തിരി ടൈറ്റാക്കി വെക്കുന്നത് നല്ലത്. നമുക്ക് ഒന്ന് ഫ്ലെക്സിബിളായിട്ട് ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന വിധത്തിൽ ഞാനിത് സ്ക്രൂ അഴിച്ചപ്പോഴേക്കും ഇത് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരണം. LMB സ്ക്യൂ ഇങ്ങനെ ചെയ്യുക. അതുപോലെ ഇത്തിരി ടൈറ്റാക്കി വെക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിളായിട്ട് കിട്ടുന്നതിൽ ടൈറ്റാക്കാം. നമുക്കിവിടെ സിഗ്നൽ ഇപ്പോഴും കിട്ടിയില്ല. അപ്പോൾ ഡിഷാൻ്റ് മാക്സിമം മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ LMBയിലൊന്ന് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇത്തിരി കൂടി താഴേക്ക് നോക്കുക. അതായത് മുൻപിൽ നിൽക്കുമ്പോൾ LMBയിലെ വയറ് വലതുഭാഗത്തേക്ക് ഇത്തിരി കയറി നിൽക്കുന്ന വിധത്തിൽ ഒരു സമയം നോക്കുമ്പോൾ ഒരു 5.5 മണി എന്ന് പറയുമ്പോൾ നേരെ താഴേക്കാണ് വയറ് വരിക. ആ ഒരു പൊസിഷനിൽ നമുക്ക് നമ്മുടെ യൂട്ടൽസാറ്റ് 70 സിഗ്നലും കയറും. അതുപോലെ നമ്മുടെ GSAT 18 74 സിഗ്നലും കിട്ടും. എനിക്കിവിടെ 74 ഡിഗ്രി സിഗ്നല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം സിഗ്നലിന്ന് പിടിക്കുക. അപ്പോൾ LMBൻ്റെ സ്ക്യൂ കറക്റ്റ് ആകും. അപ്പോൾ നമുക്കിവിടെ മാക്സിമം സിഗ്നൽ പിടിച്ചപ്പോൾ 90% ആയിട്ടുണ്ട്. വയറ് നേരെ താഴേക്കാണ്. ഇത്തിരി വലതുഭാഗത്ത് വെച്ചാലാണ് നമുക്ക് യൂട്ടൽസാറ്റ് 70B സിഗ്നൽ കിട്ടുന്നത്. ഈ ഒരു പൊസിഷനും സ്ട്രോങ് ഫ്രീക്വൻസിൻ്റെ സിഗ്നൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ട്രോങ് ഫ്രീക്വൻസിയോടെ എൻ്റർ ചെയ്യാണ്. 12.685 വെർട്ടിക്കൽ 160.37 അതാണ് നമ്മുടെ യൂട്ടൽസാറ്റ് 70B സ്ട്രോങ് ഫ്രീക്വൻസി. പിന്നെ മറ്റൊരു തരത്തിലും ചെയ്യാം. നമുക്ക് നമ്മുടെ വിക്ടേഴ്സിൻ്റെ സിഗ്നൽ കുറഞ്ഞു വരുന്ന വിധത്തിൽ ഡിഷ് ആൻറ്റിന പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിക്കുക. അതായത് മുൻപിൽ നിൽക്കുമ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ സിഗ്നൽ പോകുന്ന ഒരു പൊസിഷൻ വരുമ്പോൾ നമുക്ക് ഇത്തിരി താഴ്ത്തി കൊടുത്താൽ നമുക്ക് സിഗ്നൽ കയറി വരും. ഞാൻ അങ്ങനെയാണ് ഇവിടെ ട്രാക്ക് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്കിവിടെ 20.38% സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സിഗ്നൽ പിടിച്ചിട്ട് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്യുക. ബ്ലൈൻഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഫ്രീക്വൻസിയും സിഗ്നൽ കിട്ടും. ആ ഫ്രീക്വൻസിയും മാക്സിമം സിഗ്നൽ പിടിക്കുക. അങ്ങനെ വേണം നമുക്ക് എല്ലാ ഫ്രീക്വൻസിയും സിഗ്നൽ പിടിക്കണം. വേറെ ഇത്തിരി വലതുഭാഗത്ത് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഒരു സമയം ഒരു 5.5 ആ ഒരു പൊസിഷനിലാണ് വരുന്നത്. നേരെ വയറ് താഴേക്ക് വരുമ്പോൾ നമ്മുടെ 74 ഡിഗ്രിയും വലതുഭാഗത്ത് ഇത്തിരി തിരിക്കുമ്പോൾ ഒരു 5.5 പൊസിഷൻ വരുമ്പോൾ നമുക്ക് യൂട്ടൽസാറ്റ് 70 സിഗ്നലാണ് കിട്ടുക. നേരെ താഴേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് യൂട്ടൽസാറ്റ് 70 സിഗ്നൽ കിട്ടും. മാക്സിമം സിഗ്നൽ കിട്ടണമെങ്കിൽ ഇത്തിരി വലതുഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പൊസിഷനൊക്കെ കാണിച്ചു. ഇവിടെ എനിക്ക് 52-57% സിഗ്നൽ കയറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്യാം. ഞാനിവിടെ ഒരു സാറ്റലൈറ്റ് ആഡ് ചെയ്യുകയാണ്. യൂട്ടൽസാറ്റ് 70B 70.5 ഡിഗ്രി ജസ്റ്റാണ്. ഞാനിവിടെ സാറ്റലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. LMBൻ്റെ ഫ്രീക്വൻസി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ 97.50-10.600 സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഓൾ ടൈപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഡേസിക് സ്വിച്ച് ഉപയോഗിക്കുന്നത് ഡേസിക് സ്വിച്ച് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് 6 ആണ്. ഇവിടെ ഞാൻ ബ്ലൈൻഡ് സ്കാനാണ് സെലക്ട് ചെയ്യുന്നത്. ഓൾ ടൈപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാനലുകളാണ്, എത്ര ചാനലുകളാണ്, എത്ര ഫ്രീക്വൻസി ഞാൻ ട്യൂണാകും നോക്കാം. ഞാനിത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു 80-90% വരുന്ന ഭാഗത്താണ് ചാനൽ ട്യൂണാകുന്നത്. ഇവിടെ കാണാം, 70 ആയപ്പോഴാണ്
ഫ്രീക്വൻസി ട്യൂൺ ആവുന്നത്. എത്ര ഫ്രീക്വൻസികളാണ് ട്യൂൺ ആവുന്ന നോക്കാം. ഒരുപാട് ഫ്രീക്വൻസി ട്യൂൺ ആയാലും ചില ഫ്രീക്വൻസി സിഗ്നൽ കിട്ടിക്കൊള്ളുന്നില്ല. എനിക്കിവിടെ 10 ഫ്രീക്വൻസികളാണ് ട്യൂൺ ആയിട്ടുള്ളത്. എത്ര ചാനലുകൾ ട്യൂൺ ആവുമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ കൂടെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ട്രാക്ക് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സാലറി ട്രാക്ക് ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾക്ക് സാലറി ട്രാക്ക് ചെയ്യാം. നമുക്കിവിടെ ഓരോ ചാനലുകളും ട്യൂൺ ആവുന്നുണ്ട്. ചിലത് സർവീസ് എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ ടെസ്റ്റ് ചാനലുകളായിരിക്കാം. അപ്പോൾ നമുക്കിവിടെ 6 ചാനലുകളാണ് ട്യൂൺ ആയിട്ടുള്ളത്. നമുക്ക് 80%, 90%, 100% ആയപ്പോൾ നമുക്കിവിടെ ലഭിച്ചത് 6 ചാനലുകളാണ്. ഇതെല്ലാമാണ് നമുക്ക് യൂട്ടൽസാറ്റ് 70.5°C കൂടി ലഭിക്കുന്ന ചാനലുകൾ. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി എൻ്റെ വീഡിയോ കാണും, നിങ്ങൾ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, തുടർന്ന് ഓടും സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ യൂട്ടൽസാറ്റ് 70.5°C ഭാഗത്ത് ലഭിക്കുന്ന ഫ്രീക്വൻസികളാണ്. ചില ഫ്രീക്വൻസി സിഗ്നൽ ലോക്ക് ആവാതെ നിൽക്കുന്നുണ്ട്, കുറച്ച് ഫ്രീക്വൻസി മാത്രമേ സിഗ്നലുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 7 ഇവിടെ കാണിക്കുന്നുണ്ട്. നേരത്തെ ട്യൂൺ ചെയ്തപ്പോൾ നമുക്ക് 10 ഫ്രീക്വൻസി കാണിച്ചിരുന്നു. ചിലത് ലോക്ക് ആവുന്നില്ല സിഗ്നല്, ഇവിടെ കാണാം. 80% കാണിച്ചിട്ടും ലോക്ക് ആവുന്നില്ല. ഇവിടെ ഫ്രീക്വൻസിയുടെ ലിസ്റ്റും കാണിച്ചു. വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ വേറെ ഫ്രീക്വൻസികൾ കയറി വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ചാനലുകൾ. കാർട്ടൂൺ ചാനലും ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രോങ് ഫ്രീക്വൻസി 12.682, വെർട്ടിക്കൽ 160.45.